നമ്മളെല്ലാം എത്രയോ സാലിഹ്യങ്ങൾ സജ്ജനങ്ങൾ പഴയ കാലഘട്ടത്തിലുള്ള ഉമ്മമാര് ഉപ്പമാര് അവര് സദക്ക നൽകുമ്പോൾ അവരുടെ ആകെയുള്ള നിയ്യത്ത് എന്താ? സാധുമാരുടെ കൈക്കുപിടിച്ചും പറയുന്നത് ആക്കബത്ത് നന്നാവുക, അത് തന്നെയാണ് വേണ്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൊട്ടക്കണത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊണ്ടുവന്ന തള്ളി അവസാനം അവിടെ നിന്ന് പടച്ച റബ്ബ് സ്വപ്നവ്യാഖ്യാനം അറിയാവുന്നതിലൂടെ പടച്ച റബ്ബ് കൊണ്ടുവന്ന് എത്തിച്ചത് എവിടെയാ? ഈജിപ്തിന്റെ ധനകാര്യം മന്ത്രിയായി മഹാനുഭാവനെ കൊണ്ടുവന്നു. ഈജിപ്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി മഹാനുഭാവനെ ചുമതലപ്പെടുത്തും. അവിടെ വെച്ച് അവസാന സൂറത്ത് യൂസുഫിന്റെ അവസാനം അള്ളാഹു ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ എന്തായിരുന്നു അത് പറയുന്നു. പഠിക്കണം നമ്മൾ, അതൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതാണ്. ആര് പഠിക്കുന്നു? ഖുർആൻ ഓതുന്ന മക്കളില്ലല്ലോ നമുക്ക്. ഖുർആൻ ഖത്തം തീർക്കുന്ന മക്കളുണ്ടോ? അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കുമാറാവട്ടെ. ആബിദീങ്ങളും ഹാഫിദീങ്ങളും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തുകയാണ്. റബ്ബ് ഖദ് ആതൈതനീ മിനൽ മുൽക് വ അല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് സമാവാതി വൽ അർൽ അൻത വലീ ഫി ദുനിയ വൽ ആഖിറാ തവഫനീ മുസ്ലിമാ വൽ ഹഖനീ ബിസ്സാലിഹീൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫ് ഖാദറെ അങ്ങോട്ട് തിരിച്ചു വെച്ചു. ഇവർക്കൊക്കെ എല്ലാവരും കാണാമല്ലോ, ഒരു ഫ്രണ്ടിൽ വന്നിരിക്കുന്നു, അവരൊക്കെ ഒന്ന് കാണട്ടെ. വീട്ടുകാർ ഇവിടെ ഉണ്ടെന്ന്, നമ്മുടെ മക്കളുണ്ടോന്ന് നോക്ക്, സ്ത്രീകൾ നോക്കിക്കോളെ, മൂത്തവൻ ഇവിടെ വന്നിട്ടുണ്ടോ, അയവാൻ ഇവിടെ തന്നെ ഉണ്ടോ, അതാ റോഡിൽ നിന്ന് സിഗരറ്റ് വലിക്കണോ നോക്കി എല്ലാരെയും മുഖം കാണിച്ചു. അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മൾ കാദറിനോടെ ഇറക്കിയത് അള്ളാഹു കാദറിനും കുടുംബത്തിനും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആഫിയത്തോട് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പഴയ സ്നേഹിതനാണ്, 7 കൊല്ലം മുമ്പേ ബന്ധമുള്ളവരാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ അപ്പം പരിശുദ്ധമായ ഖുർആനോട് അള്ളാഹു പഠിപ്പിക്കുന്ന സൂറത്ത് യൂസുഫിന്റെ അവസാനം ദുആ എന്നെ ചെയ്യണം. ഞാൻ ഈ ബക്കത്തിൽ പറഞ്ഞപ്പോ എന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പറയാണ്, നമുക്ക് എന്ത് നിയ്യത്ത് ചെയ്യണം? ആക്കബത്ത് നന്നാൻ വേണ്ടി ദുആ രക്കണം. ഈജിപ്തിന്റെ ചെങ്കോൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആരുടെ കയ്യിലേക്ക് നൽകി? പൊട്ടക്കിണത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഴുവനും നിമിത്തം വലിച്ചെറിയപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് ഇപ്പോ ആ ചെങ്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം എനിക്ക് സഹായിട്ടുള്ളത് പൊട്ടക്കിണത്തിലേക്ക് എന്റെ സഹോദരങ്ങൾ വലിച്ചെറിഞ്ഞപ്പോ പറഞ്ഞയച്ചുകൊണ്ട് എനിക്കാകെ സഹായിട്ട് നീയാണുള്ളത്. ഞാൻ ചെയ്യാത്തതാകുന്ന കാര്യം എന്നെല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജയിലിലേക്ക് എന്നെ അടച്ചപ്പോഴും എനിക്ക് സഹായിട്ട് നീ മാത്രമാണ് അള്ളാ. അവസാനം എന്നെ ഈജിപ്തിന്റെ ഭരണാധികാര സിരാ കേന്ദ്രത്തിലേക്ക് എനിക്കൊന്ന് മാത്രമാണ് നിന്നോട് ചോദിക്കാനുള്ളത്, എന്നെ മുസ്ലിമായ മുഅ്മിനായി ഈമാനുള്ളവനായി ആക്കിബത്ത് നന്നായി മരിപ്പിക്കണേ അല്ലാ. വിശ്രമം ചെയ്യുന്നതാകുന്ന ഔലിയാക്കളില്ലയോ, അമ്പിയാക്കളില്ലയോ, മഹത്വങ്ങളില്ലയോ, സജ്ജനങ്ങളില്ലയോ, സാലിഹീങ്ങളില്ലയോ, സാലിഹാത്തുകളില്ലയോ, അവരോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാ, എന്നെ നീ ചേർക്കണേ അല്ലാ. ഇതാണ് ദുആ, ഇതായിരിക്കണം നമ്മുടെ ദുആ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ നമ്മളെ പഠിപ്പിച്ചു. ഇതൊക്കെ 5 നേരം ബഹുമാനിയായ മൂസ ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ നമസ്കാരം ശേഷം ദുആ ഇരിക്കുമ്പോ നമ്മുടെ മക്കൾ ആമീൻ പിടിക്കുന്നില്ല, നമ്മുടെ മക്കൾ ആമീൻ പിടിക്കുന്നില്ല. നമ്മളിപ്പോ ഇങ്ങനെ ഇതന്നെ എല്ലാവരുടെയും ദുആ, സമയമില്ലാതെ എല്ലാവരുടെയും ദുആ ഇതന്നെ. പരിശുദ്ധമായ കഅബ എടുക്കാൻ വേണ്ടി അല്ലാഹു കരാറു ഇബ്രാഹിം
ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോടും മകൻ ഇസ്മായിലിനോടും അള്ളാഹു സുബ്ഹാനഹു വതാല കഅബ പണിയാൻ പറഞ്ഞു. ആ കഅബ പണിതതിനു ശേഷം പിന്നീട് 12 ആൾക്കാർ പരിശുദ്ധമായ കഅബ പിന്നീട് പുതുക്കി പണിതിട്ടുണ്ട്. മൂത്താപ്പ് അബ്ദുൽ മുത്തലിബ് അടക്കം ജർഹും ഗോത്രക്കാർ, അമാലിക്ക ഗോത്രക്കാർ തുടങ്ങിയതാകുന്ന മഹത്തുക്കൾ അവസാനം പണിതത് ഫഹദ് ബിൻ അബ്ദുൽ മലിക്കാണ്. 84 അതുവരെ പരിശുദ്ധമായ കാവ് പണിതിട്ടുണ്ട്, പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷെ അവരാരും ഇബ്രാഹിം നബിയുടെ ഫൗണ്ടേഷൻ തൊടേണ്ടി വന്നിട്ടില്ല. അവിടെ എത്തിയപ്പോ അവരാരും അതിപ്പിടിത്തൊട്ടില്ല. കാരണം എന്താ? അത് അത്രമേൽ ഉറപ്പുള്ളതാണ്, അത് ഭയങ്കര ഉറപ്പിലെടുത്തിരിക്കുക. അതൊരൊന്നൊന്നര എടുക്കലാണ് നമ്മൾ പറയല്ലോ. ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സലാം എവിടുന്ന് കല്ലെവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന പണിക്കാർക്ക് വേണ്ടി പാറക്കല്ലുകൾ വീട് കെട്ടാൻ വേണ്ടി അവരുടെ ഓരത്തിട്ട് കൊടുക്കും. അതെടുത്ത് കെട്ടുന്നതിന് വേണ്ടി അവര് കാണിക്കുന്നതാകുന്ന സാഹസികമാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എത്രയാണ് നീ ചിന്തിച്ചു നോക്ക്. അത് പൊട്ടിച്ച് അത് കൃത്യമായിട്ട് എടുത്ത് അതിന്റെ ഓരോ സ്ക്വയർ ഫീറ്റിന് വേണ്ടി അവർ കണക്ക് പറഞ്ഞ് അവർ കൃത്യമായി പണം വാങ്ങണം. അല്ലാഹു നമ്മുടെ ജോലിക്കാർക്കൊക്കെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, നമുക്കും അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഇന്നിപ്പോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പക്ഷെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൊട്ടടുക്കൽ പരിശുദ്ധ കാബ പണിയാൻ വേണ്ടി കല്ലുകൊണ്ട് കൊടുത്തില്ല. ചരിത്രത്തിൽ കാണാം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടി മിനയുടെ താഴ്വാരത്തെ എന്നാണ് കല്ലുകളെ ചുമന്നുകൊണ്ട് വന്നത്. ഭീമാകാരനമാകുന്ന ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ തോളിലെടുത്തു വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വന്നു സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനെയാണ് കാബയുടെ ഫൗണ്ടേഷൻ പണിതിരിക്കുന്നത്. ചുമ്മാ വെറുതെ പണിത ഒരു കാബയല്ല, മനസ്സിലാകുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ കാബയിൽ തവാഫ് ചെയ്യും. ആ പരിശുദ്ധ കാബ നമ്മൾ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഓർക്കണം, ഇതൊക്കെ ത്യാഗം ചെയ്തുണ്ടാക്കിയതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് പാവ പണിതത് എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടി? അതിനു മുമ്പ് ആദ നബി അലൈഹി സ്വലാം പണിതില്ലേ? അതിനു മുമ്പ് ഷീസ് നബി അലൈഹി സ്വലാം പണിതിട്ടില്ലേ? അതിനു മുമ്പ് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ അതിന് ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലേ? പക്ഷെ ആ ഫൗണ്ടേഷൻ ഒന്നുമല്ല, ഖുർആൻ പരിചയപ്പെടുത്തിയതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പണിയലാണ്. കാരണം അതൊരൊന്നൊന്നര പണിയലായിരുന്നു, അതൊരു പണിയ തന്നെയാണ്. ശേഷം പണിത 12 ആളുകൾ ചരിത്രത്തിൽ കാണാം, അവരാ ഫൗണ്ടേഷൻ തൊട്ടിട്ടില്ല. അത്രമേൽ ഉറപ്പിൽ പരിശുദ്ധമായ കാബ പണിയാൻ വേണ്ടി അല്ലാഹു ഉടമ്പടി കൊടുത്തിട്ട് ആ കരാർ പരിപൂർണമായി പൂർത്തീകരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക തസ്മീഉൽ അലീം. അല്ലാഹുവേ പടച്ചറേ, ഞങ്ങൾ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ. അല്ലാ, നീ പറഞ്ഞിട്ടാണ് കാബ പണിതത്, ശരി തന്നെയാണ്. ഞങ്ങൾ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ. അല്ലാ, ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബയുടെ ചാരത്തിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബ പരിപൂർണമായി പടച്ചറപ്പിന്റെ കൽപ്പന പ്രകാരം പണി പൂർത്തീകരിച്ചിട്ട് ദുആ ചെയ്യുന്നു. അല്ലാ, നീ സ്വീകരിക്കണേ. അല്ലാ, സ്വീകരിക്കണേ. അല്ലാ, ഇത് പറഞ്ഞിട്ട് അവർ ദുആ ഇരക്കുകയാണ്. അല്ലാഹുവേ, അല്ലാ, ഈ കഅബ പണിതതിന് മിനയുടെ താഴ്വാരത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പാറക്കല്ലുകൾ തോളിൽ ഈ പരിശുദ്ധമാകുന്ന കാബ ഞങ്ങൾ പണിതതിന് നീ ഞങ്ങൾക്ക് കൂലി നൽകണ്ട റബ്ബേ, കൂലി നൽകണ്ട അല്ലാ. ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രമാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമീനി ലക വമിൻ ദുരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികന വതുബ് അലൈനാ ഇന്നക തത്തവാബു റഹീം. അല്ലാഹുവേ പടച്ചറച്ചേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുക്കണേ. അല്ലാ, ഞങ്ങൾക്ക് തൗബ ചെയ്യണേ. അല്ലാ, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ. അല്ലാ, മാത്രമല്ല മാത്രമല്ല, റബ്ബനാ വജഅൽനാ മുസ്ലിമീനക, എന്നെയും എന്റെ മകനെയും നിനക്ക് വഴിപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നീ ഉൾപ്പെടുത്തണേ. അല്ലാ, നീ ഉൾപ്പെടുത്തണേ.
എന്റെ മക്കളെയും സന്താന പരമ്പരയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്തൊരു ദുആണ്! ചിന്തിച്ചു ചിന്തിച്ചു സഹോദരങ്ങളെ, എന്താണ് ഈ പറയുന്നത്? അല്ലാഹു കരാർ ചെയ്ത കരാർ ഉടമ്പടി പൂർത്തീകരിച്ചിട്ട് പറഞ്ഞ് മാറിപ്പോവല്ല. ഇത് നീ സ്വീകരിക്കണേ അല്ല, ഇതിൽ വന്ന പാകപ്പുഴകൾ പൊറുക്കണേ അല്ല, എനിക്ക് തൗബ നീ സ്വീകരിക്കണേ അല്ല. മാത്രമല്ല എന്നെയും എന്റെ മകനെയും എന്റെ മക്കളെയും എന്റെ സന്താന പരമ്പരകളെയും മുഴുവനും ഈമാനിൽ അടി ഉറച്ചു നിർത്തണേ അല്ല. ഈ തന്നെ നമ്മൾ അഞ്ചു നേരം നിസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട്. വിഷയം വേറെ പോകും, അതൊക്കെ ഒരുപാട് ആയത്തും വേറെ ഓതാനുണ്ട്. അഞ്ചു നേരം നിസ്കാരത്തിൽ നമ്മൾ 17 പ്രാവശ്യമാണ് ഒരു മുഅ്മിൻ ഒരു ദിവസം ചോദിക്കുന്നത്. ഏത് ഫർള് നമസ്കാരത്തിൽ തന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ, നീ വഴിപിഴപ്പിക്കാത്ത ആളുകളില്ലയോ, നീ അനുഗ്രഹിച്ച ആളുകളില്ലയോ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹിദായത്തിന്റെ മാർഗം സൽപാന്താവ് തെളിയിക്കണേ അല്ലാ. നീ കാണിച്ചു തരണേ അല്ലാ. ഒരു മുഅ്മിന്റെ പ്രാർത്ഥന ഇതായിരിക്കും, അല്ലാഹു തൗഫീക് തരട്ടെ. തീർന്നില്ല, ഇത് തന്നെ നമ്മൾ അപ്പൊ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി, അഞ്ചു നേരം നമസ്കാരത്തിലൂടെ നീ പ്രാർത്ഥിക്കുന്നത് ഏതാണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന നേരായ മാർഗത്തിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാ. എന്റെ ഈമാൻ നീ അടിയുറച്ച് നിർത്തണേ അല്ലാ. എന്റെ ആക്കബത്ത് നന്നാക്കണേ അല്ലാ. രാവിലെ സുബഹിക്ക് വന്ന് കുനൂ തോന്നുമ്പോഴും രണ്ടാം റക്അത്തിൽ ഇത്താനിലേക്ക് വന്നിട്ടും വന്ന് ദുആയിരക്കുക തന്നെ അല്ലാഹുമ്മ ഹദീനാ ഫീമൻ ഹദൈത. നീ വഴി കൊടുത്തതാകുന്ന സന്മാർഗികളാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ലരിക്കും നീ. ഹിദായത്തിന്റെ മാർഗം തെളിച്ചു തരണേ അല്ലാ. അതൊരു വേറെ വിഷയമാണ് ഹിദായത്ത്. അതൊരു വിഷയം നിങ്ങൾ ഇട്ടോളൂ, അതിനെ പറ്റി പറയാം. അല്ലെങ്കിൽ അതിങ്ങനെ സംഭവിച്ച് വേറെ വേറെ നമ്മുടെ വിഷയത്തിലേക്ക് കിട്ടേം വരും. എന്തായാലും നമ്മൾ ഈ ലോകത്തുനിന്ന് ഇവിടെ പറയും, നമുക്ക് ഉറപ്പായി അല്ലേ. ഇനി ആ മരിക്കുന്ന അന്ത്യസമയത്തുള്ളതാകുന്ന ചില വിലാപങ്ങൾ, മനുഷ്യന്റെ ചില വിലാപങ്ങളാണ് പറയുന്നത്. സമയം കഴിഞ്ഞ 11 മണിയോ 12 മണിയോ അല്ലാഹു നമ്മളെ അല്ലാഹു നമ്മുടെ ഇരുത്തം നാളെ പാരത്രിക ലോകത്ത് അവന്റെ ദർബാറുള്ള നൃത്തത്തിന് കുറവ് വരുത്തുന്നതാക്കുമാറാവട്ടെ. ലൈവിലൂടെ ഒരുപാട് സഹോദര സഹോദരിമാരും ആളുകൾ കേൾക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പ്രവാസികളാകുന്ന ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാന്തപ്രദേശത്തുള്ള ഗൾഫിലുള്ള ഒരുപാട് സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സും അവർക്കും അവരുടെ ഭാര്യ സന്താനങ്ങൾക്കും കൂട്ടുകുടുംബാദികൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മഹലിൽ അല്ലാഹു അഭിവൃദ്ധിയിലേക്ക് അല്ലാഹു എത്തിക്കുമാറാവട്ടെ. പറയുന്നു, ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയാൻ വേണ്ടി പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ച് മലക്കുകൾ നമ്മുടെ പറഞ്ഞേക്കും. എത്ര മലക്കുകൾ വരും? അഞ്ച് മലക്കുകൾ വരും. قال رسول الله صلى الله عليه وسلم اذا كان ابن ادم في سياق الموت بعث الله اليه خمسه من الملائكه. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന വ്യക്തിയുടെ ചരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ച് മലക്കുകളെ എത്ര മലക്ക് വരും? അഞ്ച് മലക്ക് വരും. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് കടന്നു വരും. അത്രേ മവ്വലിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളേ, ചിന്തിക്കണേ ചിന്തിക്കണേ. മരിക്കാൻ വേണ്ടി കിടക്കുന്നതാകുന്ന സഹോദരനെടുക്കൽ, മരിക്കാൻ വേണ്ടി കിടക്കുന്നതാകുന്ന സഹോദരിയുടെക്കലേക്ക് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല
وقرابتك وما أوحشك منهم اليوم حبيبي رسول الله صلى الله عليه وسلم أنتم على بري ويار يلوك تنبض بريان من نلقونا داغنا سهود سهود يوريك ليك أنج ملك الوند أدل أمامة ملك وند كاد الوند وند بلتشل وديك ويار عين بدنك القوي يبدا بويا എവിടെ പോയടാ നിന്റെ ആരോഗ്യം വമാഹുല്ലോ ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താണ് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരല്ലയോ കല്ല് കുടിച്ചുകൊണ്ട് നടന്നവരല്ലയോ അല്ലെങ്കിൽ നടന്നവരല്ലയോ ഫുട്ബോള് കളിച്ചവനല്ലയോ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ട് നിന്റെ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെയും വെസ്റ്റ് ഇൻഡീസിന്റെയും ന്യൂസിലാൻഡിന്റെയും കളികൾ കണ്ടുകൊണ്ട് സമയങ്ങളെ രാത്രിയുടെ യാത്രകൾ തള്ളി നീക്കിയവനല്ലയോ കളി തമാശകൾ ഏർപ്പെട്ടുകൊണ്ട് നടന്നവനല്ലയോ സിസ്പായ്ക്കിന്റെ യുവാവല്ലയോ ചെറുപ്പക്കാരനല്ലയോ രാവിലെ സുബഹിയുടെ പാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോ നടന്നുകൊണ്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ കുറച്ചതാകുന്ന ഉമ്മമാരല്ലയോ ചെറുപ്പക്കാരികളല്ലയോ നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ നിന്റെ ശരീരത്തിന് എന്ത് നിന്റെ കൈയാളുകൾ എന്തുകൊണ്ടാണ് ചലിപ്പിക്കാൻ കഴിയാത്തത് ദുനിയാവിൽ നല്ല ആരോഗ്യമുള്ളവനായിരുന്നല്ലോ നല്ല ഭക്ഷണം കഴിച്ചിരുന്നവനല്ലയോ നല്ല കുടുനീര് കുടിച്ചിരുന്നവനല്ലയോ എല്ലാ ദിവസവും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഊട്ടിയിരുന്നവനല്ലയോ നല്ല ജീവിതം നയിച്ചവനല്ലയോ സമ്പത്തിന്റെ ഉത്തമമാകുന്ന സ്വഭാവത്തിൽ വിരാജിച്ചിരുന്നവനല്ലയോ അല്ലയോ ഒരുപാട് പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ച മനുഷ്യ പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ച പെണ്ണേല്ലോ നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ നിന്റെ ശരീരത്തെ എന്ത് ബലഹീനപ്പെടുത്തി അല്ലേ നല്ല നാടൻ മുട്ട നാടൻ പാല് എല്ലാ നാടൻ എല്ലാ സാധനങ്ങളും നാടൻ വാങ്ങി വെച്ച് നല്ല റാഹത്താൻ്റെ കഴിച്ചിരുന്നവർ ആരോഗ്യം ഭയങ്കര കാര്യശീലത്തിൽ ഭയങ്കര കെയർഫുൾ ആയിരുന്നു നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നവരാ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഡോക്ടർമാർ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഡോക്ടർ പുരുഷന്മാർക്ക് വാപ്പയ്ക്ക് വേണ്ടി ഓരോ ഡോക്ടർ ഉമ്മയ്ക്ക് വേറെ ഡോക്ടർ സഹോദരിക്ക് വേറെ ഡോക്ടർ ഓരോ ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്ത ഓരോ ഡോക്ടർ മാസ ചെക്കപ്പ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് ചെയ്തിരുന്നവരാ പക്ഷെ മരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ അടുക്കൽ വന്നിട്ട് അഞ്ച് മലക്കുകൾ വന്നിൽ ഒന്നാമത്തെ മലക്ക് ചോദിക്കും അയിനെ ബദലുക്കൽ ഫറി നിനക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നല്ലോ ഉമ്മ അല്ലാഹുല്ലോ എന്ത് പറ്റിയാണ് നിനക്ക് മറുപടി പറയണം സയ്യിദുന റസൂലുള്ളാഹി എന്തു കൊടുക്കും മറുപടി എന്തു കൊടുക്കും ആ ഒരു ചിന്തയാണ് ഈ സദസ്സിലൂടെ നൽകിവിടുന്നത് അതിനുള്ള മറുപടി നമ്മൾ കണ്ടെത്തണം മറുപടി നമ്മൾ കണ്ടെത്തണം നമ്മുടെ ആരോഗ്യം നമ്മൾ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്തിനു വേണ്ടി ചിലവഴിച്ചു ഒരുപാട് കാലം ജീവിച്ചിട്ട് കാര്യമില്ല ഇന്നലെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുണ്ടത്തോട് എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അത് അവിടെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പാറക്കടവ് അൻസർ കൊല്ലാടൻ എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിലെ ഞാൻ ഭക്ഷണം കഴിച്ചവിടെ താമസിക്കുമ്പോ തൊട്ടടുത്തുള്ളതാകുന്ന ഒരു പ്രവാസിയാകുന്ന സഹോദരൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു സാർ എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കാണ് ജമാൽ എന്നാണ് ആ സഹോദരന്റെ പേര് ഒന്ന് കാണാം 95 വയസ്സുണ്ട് ഉസ്താദിനെ അറിയാൻ കാണുമ്പോൾ പരിചയമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു 4 കൊല്ലം മുമ്പ് അതേ നാട്ടിൽ ഉമ്മത്തൂര് പള്ളിയിൽ അദ്ദേഹം വടി കുത്തിപ്പിടിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അന്ന് ഞാൻ ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഇത്രയും പ്രായമുള്ള ആളുകൾ പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി കടന്നു വരുന്നുണ്ടല്ലോ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഇന്ന ആളാണെന്ന് പറഞ്ഞു ചെറിയൊരു ഉറപ്രശ്നം കൊണ്ട് പക്ഷെ ഓർമ്മ വന്നപ്പോ വല്ലാത്ത സന്തോഷത്തോടുകൂടി ചാടി എഴുന്നിട്ട് അദ്ദേഹം സഹോദരനോട് മകനോട് പറഞ്ഞു ഓനെ ഒരു പൈസ എന്തെങ്കിലും കൊണ്ടുപോവാ പൈസ അദ്ദേഹം നൽകി ആ പൈസ എനിക്ക് സ്വതക്ക നൽകുകയാണ് ചെറിയൊരു തുക അദ്ദേഹം എനിക്ക് സ്വതക്ക നൽകി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ആ ശീലമാണ് 95 വയസ്സ് തീർത്തും അദ്ദേഹത്തിന്റെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അത് കഴിഞ്ഞു അദ്ദേഹം പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക നമസ്കാരത്തിന്റെ സമയമല്ല രാത്രി സമയം ഞാൻ ചോദിച്ചെന്താ ഇശാൻ നമസ്കരിച്ചിട്ടില്ല അല്ല ഉസ്താദ് എപ്പോഴും നമസ്കാരമാണ് ആ ഒരു ചിന്ത തന്നെയായി അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന് അദ്ദേഹത്തിനും കുടുംബത്തിനും ആ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്തോ വലിയ തൗഫീഖാണ് ഓർത്തു വയ്ക്കേ ഓർമ്മ പോയ സമയത്തും അല്ലാ എന്നുള്ള ചിന്തയാണ് നമുക്ക് ഓർമ്മ പോകുമ്പോഴോ നമ്മള് തുണിയൊക്കെ മാറ്റിയിട്ടിട്ട് റാഹത്തായി കടന്നു
ഒന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങി വാട്സാപ്പിലോട്ട് കയറും, വാട്സാപ്പിൽ നിന്ന് ഇറങ്ങി ഫേസ്ബുക്കിലോട്ട് കയറും. ഇത് തന്നെ വരും. അങ്ങോട്ട് ഇറങ്ങി രണ്ട് കമന്റ് ഇടുക, ഇങ്ങോട്ട് ഇറങ്ങി മൂന്ന് ട്രോൾ ഇടുക. ഇത് തന്നെ നമ്മള് എനിക്കുണ്ടായിരുന്നല്ലോ ട്രോള്. ഈ വാതിൽ തന്നെ എത്ര ട്രോളായിരുന്നു കണ്ടില്ലേ? ആരും കാണാത്തവര്, നിങ്ങൾ മാത്രം കണ്ടില്ല, ലോകം മുഴുവൻ കണ്ടിട്ടില്ലേ? അതിനകത്ത് തന്നെ തെറ്റുണ്ട്, പേരെഴുതിയത് തന്നെ തെറ്റുണ്ട്. ചിലര് പേരാണ് തെറ്റ് എന്ന് കരുതിയിട്ട് അതി തോണ്ടി പിടിച്ചവരും. കുമ്മനം നിസാമുദ്ദീൻ അൽ ബാക്കവി എന്ന് എഴുതിയത് സംഘാടകരാണ്, അവർക്ക് തെറ്റുപറ്റിയാണ്. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലു കൊല്ലം മുമ്പ് അപ്പുറത്തെ പള്ളി പരിപാടിക്ക് വന്ന പാൻ അന്ന് അവിടെ സത്യത്തിൽ അങ്ങനെ വന്നതാണ്. അന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു, പക്ഷെ വിട്ടുപോയതാണ് സംഘാടകർ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിസാമുദ്ദീൻ ബാക്കവി, ബാക്കി ബിരുദം എനിക്കില്ല, എനിക്ക് അസേരിയും കാസിമിയും ഉള്ളു, രണ്ട് ബിരുദവും. അപ്പൊ ചിലര് പറഞ്ഞു ആ മൂലര് കണ്ടോ, അപ്പൊ ഓരോ ബിരുദം അങ്ങനെ ചുമ്മാ അങ്ങോട്ട് എഴുതി വിടുകയാണ്. ബാക്കവി നമ്മൾ എഴുതി വിട്ടൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരം എന്ന് എഴുതുന്നു. എന്റെ നാട് തിരുവനന്തപുരം അല്ലല്ലോ, കോട്ടയത്താണ് കുമ്മനം എന്ന് പറഞ്ഞ ഞാൻ എഴുതിയത്. അല്ല, അത് രണ്ട് സംഘാടകരുടെ വക സ്പെഷ്യൽ തന്നതാണ്, പുതിയ ഡെഡിക്കേറ്റഡ് നമ്മൾ എഴുതിയത്. അപ്പൊ ചിലര് അതാണ് മനസ്സിലാക്കി, റൗണ്ടിലിട്ടപ്പോ ചിലർ എഴുതിയതാണ് സാമുദ്ദീം ബാക്കവി എന്ന് എഴുതിയതാണ് സംഭവം. അതാണ് തെറ്റെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ബാക്കവി എന്ന് മൂപ്പര് എഴുതി ചേർത്തു, നമ്മൾ എഴുതി ചേർത്തതല്ല. മനസ്സിലായി? ചിലര് വന്ന വിളിക്കാതെ വന്നെത്തുന്ന അതിഥി, അപ്പൊ നമ്മുടെ കുമ്മനായിട്ട് നോക്കും. ഏയ്, ൂപ്പർക്ക് പറയാൻ പറ്റിയ വിഷയം ചിലർ അങ്ങനെ ഈ ട്രോള് സെൻഡ് ചെയ്യാനോ നമ്മുടെ മുസ്ലിം മക്കൾ തന്നെ. വെറുതെ പറഞ്ഞാൽ എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഗ്രൂപ്പ്, ഏത് സെക്ഷൻ, പല ഗ്രൂപ്പുകളിൽപ്പെട്ട പല ആളുകളും അത് സെൻഡ് ചെയ്ത ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ്, ആരൊക്കെയാണ് അത് സെൻഡ് ചെയ്തത്, അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടു. ഇതൊക്കെ നാളെ ഹിസാബാണ്, അല്ലാഹു കാത്തി രക്ഷിക്കും. നമുക്കിട്ട് പൊരുത്തപ്പെട്ടു, നമ്മൾ കല്യം വലിയ വിഷയമില്ല, കാരണം നമ്മളുമായിട്ടത് വിഷയമൊന്നും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ റാഹത്ത്. ഇപ്പൊ കണ്ടില്ലേ സദസ്സിൽ ഇന്നിപ്പോ ഇതുവരെയുള്ള വളരെ റാഹത്ത്. ഞാനിപ്പോ നിങ്ങൾ ട്രോൾ ചെയ്യപ്പോ അൽഹംദുലില്ല നല്ല ആള്, പതിനായിരക്കണക്കിന് ആള് പങ്കെടുക്കും, സഹോദരൻ ആയിരക്കണക്കിന് സഹോദരിമാരും ഉണ്ട്, സഹോദരങ്ങളും ഉണ്ട്. ഇതാണ് ട്രോളുമ്പോ ഉള്ള ഗുണം. മനസ്സിലായില്ല? ലൈവിലൂടെ ട്രോളന്മാരെ കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി കൊടുക്കും. അല്ലാഹു സ്വീകരിക്കും. വിളിക്കാതെ വന്നതെന്ന് അതിഥി എന്നുള്ള വിഷയം വെച്ചിട്ട് പിന്നെ അതിനോട് വലിയ ട്രോള്. ഇതൊക്കെ നാളെ ആഖിറത്തിലേക്ക് നമ്മൾ നമ്മൾ അടിപൊളി സെക്കൻഡിൽ മരിക്കേണ്ടവരാണ്. ഈ ഒരു ജീവിതം നമ്മുടെ മനസ്സിൽ വരാം. നമ്മുടെ സമയങ്ങൾ ആരണ്യങ്ങൾ ഉൾപ്പെടെ, സഹോദരങ്ങൾ ഉൾപ്പെടെ, ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവരും അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികവും ഈ ഫേസ്ബുക്കും വാട്സപ്പുമാണ്. അത് നല്ല രീതിയിൽ ചെലവഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകും. നല്ല രീതിയിൽ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ചെലവഴിക്കണം. ദീനിന്റെ കാര്യങ്ങൾ, മസ്കലകൾ പഠിക്കാനുണ്ട്, എത്രയോ ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, എത്രയോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആളുകളെ തേജോവധം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക, ഇതിങ്ങനെ ഇങ്ങനെ നടക്കുക. ഇന്ന് ട്രോളുകളുടെ യുഗമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു. ഇത് വലിയ വലിയ ആലിമീങ്ങൾ വരെ, ചെറിയ മുത്താലിമീങ്ങൾ വരെയല്ല, വലിയ വലിയ ആലിമീങ്ങളെയും സച്ചരിതരാകുന്ന ഉലമാക്കളെയും വരെ ഇത്തരത്തിലുള്ള ട്രോള് കൊണ്ട് അമ്മാനമാടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ചിന്തിച്ച് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വ തുകല്ലിമുനാ ഐദീഹിം വ തശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു എന്ന കോടതിയിലേക്ക് എത്തുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുമ്പോ ആ വിചാരണ ചെയ്യുന്ന ഘട്ടത്തിലെ സഹോദര ചെറുപ്പക്കാര യുവാവേ യുവതികളെ ചിന്തിക്കണേ, നാളെ നമ്മളെത്തുമ്പോ ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് സംസാരിക്കാനുള്ള വൈഭവം നൽകിയ നാവിൻ്റെതാകുന്ന ചലന ശക്തിയെ, സംസാര വൈഭവത്തെ അല്ലാഹു എടുത്തു കളയും അത്രേ. അല്ലോമ അഫ്വാഹിഹിം മനുഷ്യമാനവ, ഇന്ന് നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് അനാവശ്യ സംസാരങ്ങൾ എഴുതിയും എഴുതി പിടിപ്പിച്ചതും നാവ് കൊണ്ട് പറഞ്ഞതുമല്ല, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് വിളിച്ചു പറയുന്നത് നിന്റെ കൈകളാണ് കൈകളാണ്.
ആഹരത്തിലേക്ക് എത്തുമ്പോ ഈ ദുനിയാവിൽ നിനക്ക് പടച്ചിറപ്പ് സംസാരിക്കാനുള്ള വൈഭവം നാവിന് നൽകിയെങ്കിൽ ആ നാവിന്റെ ചലനശേഷിയെ അള്ളാഹു എടുത്തു കളയുകയാണ്, നാവിന്റെ സംസാര വൈഭവത്തെ എടുത്തു കളയുകയാണ്, കൈക്കല്ലാതെ സംസാരിക്കാനുള്ള ശേഷി നൽകുകയാണ്, കൈ സംസാരിക്കുകയാണ്, അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അള്ളാഹു സൂറത്ത് യാസീനിലൂടെ പറയുകയാണ്, എന്നോടവർ സംസാരിക്കുന്നത് കൈകളാണ് കൈകളാണ്. അന്നവർ വിളിച്ചു പറയും, അള്ളാഹ് മനുഷ്യനെ കുറിച്ച് ഞാൻ അപവാദങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്, അള്ളാഹ് അനാവശ്യമാകുന്ന കമന്റുകൾ എന്റെ കൈവിട്ട് വിട്ടിട്ടുണ്ട്, അള്ളാഹ് ഈ വിരലുകൾ നാളെ പടച്ചിറപ്പിന്ന് കോടതിയിൽ വന്നുകൊണ്ട് സാക്ഷി പത്രമാകുകയാണ്, സാക്ഷികളാകുകയാണ്, ഉലമാക്കളെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, സാധാരണക്കാരെ കുറിച്ച്, ആലിമീങ്ങളെ കുറിച്ച്, ദീനദഹലുകാരെ കുറിച്ച്, പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ കുറിച്ച് അപവാദങ്ങൾ എഴുതി വിടുന്നവരെ, പ്രചരിപ്പിക്കുന്നവരെ, പോളടിക്കുന്നവരെ, അതിനുവേണ്ടി സമയങ്ങളെ ചെലവഴിക്കുന്നവരെ, നാളെ ആഖിറത്തിൽ അല്ലാതെ അവരുടെ കാലുകൾ അല്ലാതെ കോടതിയിൽ വെച്ചുകൊണ്ട് അവരെ സാക്ഷി നിൽക്കുകയാണ്. കാലുകൾ പറയും, ഇവന്റെ ഇടത് കൈ ഇന്ന ഏതാർ ഇന്ന കാര്യം എഴുതി പിടിപ്പിക്കാൻ വേണ്ടി ഇന്ന ഉസ്താദിനെ, ഇന്ന ആലിമിനെ, ഇന്ന സാധാരണക്കാരെ, ഇന്ന പണ്ഡിതന്മാരെ, ഇന്ന മനുഷ്യരെ കുറിച്ച് അപവാദങ്ങൾ എഴുതാൻ വേണ്ടി, ഇന്ന സ്ത്രീകളെ കുറിച്ച് അവൾ വ്യഭിചാരിയാണെന്ന് എഴുതാൻ വേണ്ടി, ഇന്ന ചെറുപ്പക്കാരൻ വിവാഹത്തിന് അനുയോജ്യനല്ല എന്ന് കമന്റ് രേഖപ്പെടുത്താൻ വേണ്ടി ഇവന്റെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് കാലുകൾ അള്ളാഹ് കോടതിയിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാളെ നടക്കാൻ പോകണം, ഇതൊക്കെ നാളെ നടക്കാൻ പോകണം. ചുരുക്കത്തിൽ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, അതൊക്കെ റബ്ബിലേക്ക് തിരിക്കും, റബ്ബിലേക്ക് തിരിക്കും. നമ്മുടെ ഈ വാട്സാപ്പും ഫേസ്ബുക്ക് ദീനിലേക്ക് തിരിക്കും, മസലകൾ ചർച്ച ചെയ്യാം. ഇപ്പൊ കുടുംബത്തിൽ ഒരുപാട് പേർക്ക് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷെ അതിലെന്താ ഉള്ളത്? ഇന്ന് കഴിച്ച മീൻകറി അതിന്റെ ഗുണം അതിന്റെ കൂട്ടാൻ വെക്കും, അല്ല വേണ്ടത്. നമുക്ക് മസലകൾ ചർച്ച ചെയ്യട്ടെ. എങ്ങനെയാണ് ദീനിയായ കാര്യങ്ങൾ? ഒരു മൂത്രം, ഒരു കുട്ടിയുടെ മൂത്രം ഒരു വീട്ടിൽ വീണാൽ ആ മൂത്രം എങ്ങനെ ജനസ് എങ്ങനെ തുടച്ചെടുക്കാം, അതിന്റെ മസല നമ്മൾ പഠിക്കും. സഹോദരിമാരെ പഠിക്കും, കുട്ടികളില്ലാത്ത വീടാതാ ഉണ്ട്. എത്ര മസലകൾ നമുക്ക് പഠിക്കാൻ പഠിക്കാം. ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകൾ ആരാണ് ശ്രദ്ധിക്കുന്നത്? മലമൂത്ര വിസർജനയുടെ മര്യാദകൾ നമുക്കൊക്കെ അറിയാമെന്ന് പറയുന്നെങ്കിലും മിക്ക സഹോദരങ്ങളും ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും അടക്കം തലമറയ്ക്കുന്നില്ല. അവരുടെ വസ്ത്രവിധാനം ശരിയല്ല. എത്രയോ മസലകൾ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് അത്തരത്തിലുള്ള ഒരു രീതി നമ്മുടെ ദീനിയായ നൂതനമാകുന്ന ഈ ഐടി യുഗത്തെ മാറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തായാലും ഹിസാബുണ്ട്. എവിടെ വെച്ച ഹിസാബ് തുടങ്ങാണ്? ചോദ്യം തുടങ്ങുന്ന എവിടെ വെച്ചാ? നീ മരിക്കാൻ കിടക്കുമ്പോ അഞ്ച് മലക്കുകൾ വന്ന് അതിൽ ഒന്നാമത്തെ മലക്ക് നിന്റെ കാതിൽ ചോദിക്കും, അന്ന് നിന്റെ റൂഹ് എവിടെയാണ്? നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴാ ചോദ്യം വരുന്നത്, തൊണ്ടക്കുഴി റൂഹ് നിൽക്ക, കണങ്കാലിൽ നിന്ന് ആത്മാവിനെ പിടിച്ചു പിടിച്ച് ഇങ്ങനെ പിടിച്ച് തൊണ്ടക്കുഴിയിലേക്ക് എത്തി. തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ കളിച്ച് രസിച്ച് മനുഷ്യൻ അവസാനം ഈ ലോകത്ത് എന്ന് വിട പറയുമ്പോ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുമ്പോ അവൻ വിളിച്ചു പറയുകയാണ്, അല്ലാഹ് മൻ അറാ
ഉണ്ടാക്കോ. ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂടാനുള്ളത്? ദുനിയാവിൽ എനിക്കൊരു പരി വരുമ്പോ, ദുനിയാവിൽ എനിക്കൊരു ജലദോഷം വരുമ്പോ, ദുനിയാവിലേക്ക് മാറാവ്യാധികൾ വരുമ്പോ, ബഹുമാനപ്പെട്ട മൂസോസാദിന്റെ അടുക്കൽ, ബഹുമാനപ്പെട്ട ഉസൈൻ തങ്ങളുടെ അടുക്കൽ, ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ അടുക്കലേക്ക് വെള്ളം മന്ത്രി ചൂടുകാരുണ്ടായിരുന്നു. അതിനാ ായിരുന്നു എന്റെ മക്കളെ കുടിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്നിതാ ഇതാ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ്യത്തിനിൽക്കുകയാണ്. മരണത്തിന്റെ വേദനയാണ്, കൈകാലുകൾ കോച്ചി പിടിക്കുകയാണ്, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറുകുകയാണ്, വല്ലാതെ വേദന കൊണ്ട് പൊളയുകയാ. കണങ്കാലിന്റെ മേലിടത് കാലിന്റെ കണങ്കാല് വെച്ചുകൊണ്ട് ഉരസുകയാണ്, ഉരസുകയാണ്, വിളിച്ചു ചോദിക്കുകയാണ്, ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂടാനുള്ളത്? ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് ആഖിറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു ചോദിക്കും, അത്രേ അലം നുസ്ഹി ജിസ്മക വ നുറവീക മിനൽ മാഇൽ ബാരിദ്. നിനക്ക് ഞാൻ നല്ല ആരോഗ്യം നൽകിയില്ലേ? നിനക്ക് ഭക്ഷണം നൽകിയില്ലേ? നിന്റെ ആരോഗ്യത്തെ ഞാൻ സംരക്ഷിച്ചില്ലേ? നിനക്ക് തണുത്ത ദാഹിച്ചിരുന്ന സന്ദർഭത്തിൽ തണുത്ത ജലം കൊണ്ട് നിന്റെ ദാഹത്തെ നാശിപ്പിച്ചില്ലേ? വ നുറവീക മിനൽ മാഇൽ ബാരിദ്. എന്തുകൊണ്ട് നീ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞില്ല? നിനക്ക് നന്ദി പ്രകാശിപ്പിച്ചില്ല? ശുക്ര നീ ചെയ്തില്ല? എന്തുകൊണ്ട് നമസ്കാരം ചിട്ടയച്ചില്ല? നോമ്പ് കൃത്യമാക്കിയില്ല? വായത് കേൾക്കാൻ പോലും നമുക്ക് പടിയാ? വായതിന്റെ സദസ്സിലേക്ക് വരാനും നമുക്ക് മടിയാ? നഊദു ബില്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്. മുലയർ വരട്ടെ, മുലയർ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം, കൊള്ളാവും നോക്കട്ടെ, എന്നിട്ട് വേണം നോക്കി പോയിരിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റൈൽ. അല്ലാതെ നമ്മൾ അറിവ് പഠിക്കണമെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? അറിവ് പഠിക്കണം. ഒരൊറ്റ ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല് പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ വലാ തുഅല്ലിമൂഹുന്ന കിതാബ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ പെൺമക്കളെ 16, 17, 20 വയസ്സുള്ളതാകുന്ന സഹോദരിമാര് ഒറ്റക്ക് റൂമിൽ താമസിപ്പിക്കരുതേ, ഒറ്റക്ക് ഒരു റൂമിലാക്കരുതേ. അവൽ മക്കാമിന്ന് വാത് കേൾക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള രക്ഷിതാക്കളെ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരെ, ചിന്തിക്കണേ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരിമാര് ഒറ്റക്ക് ഒരു റൂമിലാക്കിയിട്ട് നിങ്ങൾ വളരെ വേണ്ടി മാത്രം വരരുതേ. ഇന്ന് കാലഘട്ടം വളരെ മോശമാണ്, ഇന്ന് കാലഘട്ടം വളരെ മലീമസമാണ്. അതിന് വേണ്ടി നിങ്ങൾ വടന്നു വരുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവർ മോശപ്പെട്ട ചിന്തയിലേക്ക്, മോശപ്പെട്ട കൗതുകത്തിലേക്ക് പോകുമേ. വാട്സാപ്പുള്ള കാലഘട്ടമാണ്, ഫേസ്ബുക്കുള്ള കാലഘട്ടമാണ്, മോഡേൺ യുഗമാണ്, മോഡേൺ യുഗമാണ്. അവരുടെ വാട്സാപ്പിലൂടെ കാണുകമാരുമായി ചാറ്റിങ്ങിലാണ്, ചാറ്റിങ്ങിലാണ്. അതിനു വേണ്ടി ഉമ്മ പോയിരിക്കുകയാണ്, അത് കേൾക്കാൻ വാപ്പ് പോയിരിക്കുകയാണ്. എനിക്ക് തലവേദനയാണ്, എനിക്ക് മുട്ടുവേദനയാണ്, കാൽവേദനയാണ് എന്ന് പറഞ്ഞ്, എനിക്കൊരുപാട് പഠിക്കാനുണ്ട്, എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. വാല കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് എത്തിയാലും 16 സഹോദരിമാരെ, വിവാഹ പ്രായമെത്തിയതാകുന്ന യുവതികളെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടികൾ മുതൽ, ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി 1400 വർഷം അല്ലാഹു റസൂൽ പറഞ്ഞത് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പറഞ്ഞല്ലോ. എത്രയോ സ്ഥലങ്ങളിലാണ്, എത്രയോ നാടുകളിലാണ് മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വഞ്ചിച്ചുവെന്ന്, തന്റെ ഉപ്പയെ മറന്നുകൊണ്ട് ഇതര സമുദായ ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങിപ്പോയതാകുന്ന യുവതികളില്ലയോ, യുവതികളില്ലയോ, ചിന്തിക്കണേ.
മക്കളുടെ മടി വക വെച്ചിട്ട് പെണ്ണുമോനെ വീട്ടിലിരുന്ന് ആശ്രയിക്കാനാണ് നീ പഠിച്ചോ, നീ നല്ലതുപോലെ ഭൗതികം പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരുത്തരുത് ഇരുത്തരുത്. അറിവ് കേൾക്കാനും അറിവ് പഠിക്കാനും നിന്റെ മക്കളെ കൊണ്ടുവരണേ. മൗവൽ കാബർ നടക്കുന്ന 10 ദിവസത്തെ വാദ പരമ്പരയിലേക്ക് നിന്റെ മക്കളെ കൊണ്ടുവരണേ. ആ വാദ കേൾപ്പിക്കണേ, വാദ മക്കളെ ജീവിതത്തിൽ കൊണ്ടുവരണേ. അത് മാത്രം ശ്രദ്ധിക്കാൻ നിദാനമാണ്. ഒരു സ്വർഗീയ ഭൂതമാണ് ആത്മീയമാകുന്ന അനുഭൂതികൾ കൊണ്ട് മക്കളെ നന്നാകാൻ നിദാനമാ. അല്ലാഹുവിന്റെ റസൂൽ ധൃതിയില്ല ലോകത്തിന്റെ നായകൻ വീണ്ടും പറയുകയാണ്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. ആത്മീയമാകുന്ന അറിവ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഭൗതികമാകുന്ന അറിവിലേക്ക് മാത്രമായി നിങ്ങളുടെ മക്കളെ പറഞ്ഞേക്കരുതേ. ഇന്ന് എത്രയെത്ര നാകുന്ന രക്ഷിതാക്കളാണ്, എത്രയെത്ര വാപ്പയാണ് ഉമ്മയാണ് 8-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് തന്റെ മക്കളുടെ മദ്രസാ വിദ്യാഭ്യാസം മതിയാണ്, മകനിനി പ്ലസ് വരെ പഠിക്കേണ്ടതില്ല, മകനിനി ഡീ പഠിക്കേണ്ടതില്ല, 5 വരെ മോള് പഠിച്ചില്ലയോ, 5 വരെ മോള് പഠിച്ചില്ലയോ, മദ്രസാ വിദ്യാഭ്യാസം നിർത്തുകയാണ്, മദ്രസാ വിദ്യാഭ്യാസത്തെ തന്നെ വിക്കരിക്കുകയാണ്. അത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രമായി മുസ്ലിം നാമധാരികൾ പോലും അതിനെ മുദ്രകുത്തുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിപ്പിക്കണേ, മക്കളെ കൊണ്ട് ദീൻ പഠിപ്പിക്കണേ. ഭൗതികമകുന്ന അറിവിന് മാത്രമായി മക്കളെ പറഞ്ഞേ തരുതേ. അത് അപകടമാണ്, അപകടമാണ്. ഇംഗ്ലീഷ് പരിജ്ഞാനം മുസ്ലിം സമുദായത്തിന് വേണ്ട എന്നല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്, റസൂലുള്ള പഠിപ്പിക്കുന്നത്. റസൂല് പറഞ്ഞതിന്റെ ലക്ഷ്യമെന്താണ്? പരിശുദ്ധ ദീൻ അടിത്തറ പകാതെ, ബേസിക്കായി ദീൻ കൊടുക്കാതെ, ഭൗതിക അറിവ് കൊടുത്തിട്ട് കാര്യമില്ല, കാര്യമില്ല. വാപ്പയാരാണ്, ഉമ്മയാരാണ്, റസൂലുള്ള ആരാണ്, പ്രവാചകന്മാരാരാണ്, ദീൻ എന്താണ്, ഉലമാക്കാരാണ്, വാപ്പയും അയൽവാസികളുമാരാണ്, തന്റെ കുടുംബാദികളെ എങ്ങനെ ബഹുമാനിക്കണം, പാപ്പയോടെ എങ്ങനെ പെരുമാറണം, ഉമ്മയോടെ എങ്ങനെ പെരുമാറണം, സഹജീവികളോടെ എങ്ങനെ പെരുമാറണം എന്നുള്ള മക്കൾ പകരുകരാകുക. ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇത് ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതാണ്, ഇത് ലോക നായകൻ പഠിപ്പിച്ചതാണ്. ഭൗതികമാകും അറിവ് കൊടുക്ക മാത്രം, അറിവ് മക്കൾക്ക് ലവലേശം കൊടുക്കാതെ മക്കളെ പറഞ്ഞു വിടുമ്പോ അവർ സിനിമാ നടിമാരുടെ പുറകെ ഭൗതിക തിങ്കുരാകന്മാരുടെ പുറകെ അവർ യാത്ര പോവുകയാണ്. അവർക്ക് ആലിമീങ്ങളെ വേണ്ട, അവർക്ക് സമസ്തമാക്കളെ വേണ്ട, അവർക്ക് പണ്ഡിതന്മാരെ ആദരിക്കൽ വേണ്ട, അവർക്ക് നാട്ടിലുള്ള കാവിയാര് വേണ്ട, നാട്ടിലുള്ള മുഖല്ലുമീങ്ങൾ വേണ്ട, അവർക്ക് നാട്ടിലുള്ള സജ്ജനങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ വേണ്ട, അവർ മൗവലിലെ പ്രവർത്തനമാണ്, അവർ പുത്തം പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമാണ്, അവർ ഈ സമൂഹത്തിന് ഭീഷണിയാണ്, ഭീഷണിയാണ്, ഈ സമൂഹത്തിന് മോശപ്പെട്ട മക്കളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാസർഗോഡുള്ള ഉമ്മമാരെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസികളെ, മൗവലിലുള്ള പ്രിയപ്പെട്ട ഉപ്പാ, ഇത് റസൂലുള്ളാഹിയുടെ വചനമാണ്, റസൂലുള്ളാഹിയുടെ ആജ്ഞയാണ്. വല്ലമോഹുന്ന സൂറത്തു നൂർ, ഇത് പഠിപ്പിക്കാൻ റസൂലുള്ളയുടെ അനന്തരവകാശികൾ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. അവരെ പഠിപ്പിക്കുന്നത് കാത് ചേർത്ത് വെച്ച്, അവരെ പഠിപ്പിക്കുന്നത് ഹൃദയം ശ്രദ്ധിച്ചു വെച്ചുകൊണ്ട് ഒന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരണേ, മക്കളെ നന്നാക്കണേ, നന്നാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ, പരിശുദ്ധ ഖുർആൻ മുഴുവനും പഠിപ്പിക്കണേ. വല്ലമോഹുന്ന സൂറത്തുൻ നൂർ, പ്രത്യേക സ്ത്രീകളെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി അല്ലാഹു തൗഫീക് തരട്ടെ. നമ്മൾ എവിടെ ഖുർആൻ ഓതുന്നത്? ഖുർആൻ ഇവിടെ പഠിക്കുന്നത്? ഖുർആൻ പഠിച്ച മക്കളെ അല്ലേ നമുക്കിവിടെ 8-ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച കുട്ടികൾ വീട്ടിൽ വന്ന് യാസീൻ ഓതുന്നുണ്ടോ? ഇന്നത്തെ ദിവസം ഓതിയിട്ടുണ്ടോ? നിലത്തേക്ക് പോട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ.
ഇന്നത്തെ ദിവസം യാസീൻ നമ്മുടെ മക്കള് മദ്രസയിൽ പഠിച്ച മക്കള് പിഞ്ചോമന മക്കള് വീട്ടിൽ വന്ന് യാസീൻ ഓതിയിട്ടുണ്ടോ? ഇദാ വഖാഅത്തി സൂറത്ത് ഓതിയിട്ടുണ്ടോ? അർറഹ്മാൻ ഓതിയിട്ടുണ്ടോ? സൂറത്തുൽ മുൽക്ക് ഖബറിന്റെ ഋഷയിൽ നിന്ന് മോചനം കിട്ടുന്ന സൂറത്തുൽ മുൽക്ക് ഓതിയിട്ടുണ്ടോ? ആരാണ് ഓതിയവർ? എന്നാ ഖുർആൻ മുഴുവൻ ഓതാൻ അറിയാവുന്ന നല്ല പയ്യന, നല്ല സഹോദരി, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഖുർആൻ ഓതുന്നില്ല, നമ്മൾ എന്താണ് ഖുർആൻ ഓതുന്നത്? കരുനാഗപ്പള്ളിയിൽ പള്ളിയിലാണ് ഞാൻ ജുമാ നിസ്കരിക്കുക, കരുനാഗപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ്. വെള്ളിയാഴ്ച അവിടെയാണ് എനിക്ക് ജോലിയുള്ളത്. എവിടെ ചെന്നാലും അവസാനം തിരിച്ചു ഞാൻ ഓടി അവിടെ എത്തും. വെള്ളിയാഴ്ചത്തേക്ക് ഇന്ന് പാതോടി ആഴ്ചയിലെ വാതിൽ കഴിഞ്ഞ് ഇപ്പൊ ഇന്ന് രാത്രി നേരെ തിരിക്കുന്നു. നാളെ ഉച്ചയോടുകൂടി വീട്ടിലെത്തും, മറ്റന്നാൾ പള്ളിയിലേക്ക്. അത് കഴിഞ്ഞ് പിന്നെ വാതിലേക്ക് തിരിക്കും. ശനിയാഴ്ച ആലമ്പാടി ഇങ്ങോട്ട് തന്നെയാണ്. പിന്നെ ശനിയാഴ്ച ആലമ്പാടി, ഞായറാഴ്ച കല്ലിങ്കൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അറൂസിന്റെ പരിപാടി അല്ലേ നിങ്ങളുടെ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽ ഇൻഷാല്ലാ എല്ലാവരും ക്ഷമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് പറയാൻ ബാക്കി വെച്ചത് ഇൻഷാല്ലാ അവിടെ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞായറാഴ്ചയാണ് അഞ്ചാം തീയതി, അപ്പൊ എല്ലാവർക്കും ലീവാണ്. വാഹത്തായി നേരത്തെ തുടങ്ങാം. ഞാൻ നാലിനും ഇവിടെ തന്നെയുണ്ട്, ആലമ്പാടിയിലുണ്ട്. പിറ്റേ ദിവസം റാഹത്തായിട്ട് ഇവിടെ എത്തുകയും ചെയ്യും ഇൻഷാല്ലാ. നമ്മുടെ നമ്മുടെ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ കരുനാഗപ്പള്ളിയിൽ ജുമാക്ക് വേണ്ടി എപ്പോഴും അവിടെ എത്തണം. ആ കരുനാഗപ്പള്ളിയുടെ തൊട്ടടുത്ത് കൊട്ടുകാട് എന്ന് പറയുന്ന മഹലുണ്ട്. വലിയ മഹല്ല, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. ആ മഹലിൽ തുപ്പാശ്ശേരിയിൽ ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ, അദ്ദേഹം ഈ കഴിഞ്ഞ ആശുറായിന്റെ സുദിനത്തിൽ മുഹറം 10 മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ് ഉയർത്തി മാറ്റി. എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്നറിയോ? ഖുർആൻ ഓതല് തന്നെ, വേറെ പരിപാടി ഒന്നും. 100 വയസ്സിനപ്പുറം ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെടുമ്പോ. അല്ലാഹു നമുക്ക് മഅഫിയത്ത് തരട്ടെ. ഖുർആൻ ഓതല് തന്നെ, എപ്പോഴും ഖുർആൻ പാരായണം. ഖുർആൻ പരിപാടി. രാത്രി 2:30 അദ്ദേഹം എഴുതി. പ്രായമുള്ള മനുഷ്യൻ ഈ 100 വയസ്സിലും അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഈ പറയുന്നത്, അല്ലാതെ ചെറുപ്പത്തിലുള്ളതല്ല. ചെറുപ്പം മുതലേ തുടങ്ങിയ ശീലം 2:30 എഴുന്നേറ്റ് വിശുദ്ധമായ ഖുർആൻ ഓതും. പപ്രാ കച്ചവടമാണ്, തേങ്ങാ കച്ചവടമാണ് അദ്ദേഹത്തിനുള്ളത്. 2:30 ഖുർആൻ ഓതി പ്രായമെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത ശരിയാണ് ഞാൻ ഈ പറയുന്നത്. 10-30 വർഷത്തോളം ഇങ്ങനെ തന്നെയായിരുന്നു. 2:30 എഴുന്നേറ്റ് ഖുർആൻ ഓത്ത് തുടങ്ങി. രാവിലെ സുബഹി വരെ ഓതി, തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ഓതുക. സുബൈ നമസ്കാരത്തിന് പള്ളിയിൽ ആങ്ങ് വിളിക്കുമ്പോ ഇളയ മകനെ വിളിച്ചുകൊണ്ട് നേരെ പള്ളി പള്ളിയിൽ കൊട്ടുകാട് പള്ളിയിലേക്ക്. ഇതെവിടെയാണ്? കൊല്ലം ജില്ല. ദീൻ കുറവുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന കൊല്ലം ജില്ലയിലെ കാര്യം പറഞ്ഞേ. തെക്കൻകാർക്ക് ദീൻ കുറവാണ്, ഞങ്ങൾക്കാണ് ദീൻ എന്നാണല്ലോ പറച്ചിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞത്. എത്രത്തോളം ഉണ്ടെന്ന് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പറച്ചിൽ മാറ്റി ഇതിനെ തോപ്പിക്കാൻ പറ്റുന്നവരിവിടെ ഉണ്ടോ നോക്കട്ടെ, കേക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറയലില്ല, ഞാനും കൊണ്ട് പറഞ്ഞതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നിടയിൽ ഞാൻ മുത്തല്ലിമായിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ കൂട്ടുകാർക്കിടയിൽ അങ്ങനെ സംസാരമുണ്ട്. അങ്ങനെ പറഞ്ഞു. ഏതായിരുന്നാലും അദ്ദേഹം തിപ്പാശ്ശേരി ഉപ്പാപ്പ അദ്ദേഹം സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോൾ നേരെ ഇവിടെ വരും, പള്ളിയിൽ വരും. ജുമാഅത്ത് പള്ളിയിലാണ് ഇഅ്തികാഫ് വെച്ചുകൊണ്ട് ശ്രേഷ്ഠത. അതല്ല, സാധാരണ നിസ്കാര പള്ളിയിലാണോ? ഉലമാക്കൾ അതും ചർച്ച ചെയ്തിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തുന്നുണ്ട്, ജുമാഅത്ത് പള്ളിയിലാണ് ഏറ്റവും ശ്രേഷ്ഠത. ജുമാഅത്ത് പള്ളിയിൽ ഇഅ്തികാഫിന് എണീയത്തിരിക്കലാണ്, നിസ്കാര പള്ളിയിൽ ഇഅ്തികാഫിന് എണീയത്ത് വെച്ചിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത. മഹാനുഭാവൻ അതുകൊണ്ട് ജുമാഅത്ത് പള്ളിയിൽ വരും. ആ ജുമാഅത്ത് പള്ളിയിൽ വന്നാൽ റമദാനിലാണെങ്കിലോ സുബഹി നമസ്കരിച്ചിട്ട് അങ്ങോട്ടൊരു ഒറ്റ ഇരിപ്പാണ്, ഖുർആൻ ഓതിക്കൊണ്ട് ഒറ്റ ഇരിപ്പ്. അത് വീണ്ടും പള്ളി കയറും, അങ്ങനെ അള്ളാഹു അദ്ദേഹം തൗഫീഖ് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. എന്നിട്ടോ വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതി മഗ്രിബിന് നോമ്പ് തുറക്കുന്നു. എല്ലാവരോടും ഒപ്പം വരുന്ന നോമ്പ് തുറക്കുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന് ചെറിയ രീതിക്ക് ഭക്ഷണം കഴിച്ചു, ഒന്ന് കുളിച്ച് ഫ്രഷായി, നേരെ വീണ്ടും അദ്ദേഹം പള്ളിയിലേക്ക് തറാവീഹ് നമസ്കാരത്തിൽ. തറാവീഹ് കഴിഞ്ഞു പള്ളിയിലുള്ള മൗലിദ് പാരായണത്തിൽ ഏർപ്പെടുന്നു. ദിക്റും ഔറാദും കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വീട്ടിലേക്ക്, വീട്ടിൽ ചെന്ന് കുറച്ചു നേരം കൂടി ഖുർആൻ ഓതി വിശ്രമിക്കുന്നു. രാവിലെ 2:30 90 വയസ്സാണ് ഉറക്കണം. അദ്ദേഹം ഈ കഴിഞ്ഞ മുഹറം ആശുറായിന്റെ സുദിനത്തിൽ മരണപ്പെട്ടു പോയി. നല്ല മനുഷ്യനാണ് എങ്കിൽ അല്ലാഹു നല്ല മരണം നൽകും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക്, സാലിഹികളാകുന്ന ആളുകളൊക്കെ മരണപ്പെട്ടിരിക്കുന്നത് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലുമാണ്. മോശപ്പെട്ട ജനങ്ങൾ മരണപ്പെട്ടതോ മോശപ്പെട്ട രീതിയിലുമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അദ്ദേഹം ജീവിച്ചത് എങ്ങനെയാണോ അതേ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മരണവും കൊടുത്തു. ഖുർആൻ ഓതല്. ഖുർആൻ ഓതല്.
ഈ ലോകത്ത് വിട പറയുന്ന സന്ദർഭത്തിൽ മരിക്കാൻ കിടക്കുന്നതാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാ. ഒരു മനുഷ്യൻ മരിച്ചു, അവനെ കൊണ്ടുവന്ന് കബറടക്കി, കബറടക്കി കഴിയുമ്പോ ആ കബറിൽ വെച്ച് അവന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരും, നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരും. എന്നിടത്താണ് സമയം വൈകുന്നു. എന്താണ് കാണിക്കുന്നത്? അവരോട് വന്നുകൊണ്ട് ആ മനുഷ്യ മാത്രേ ഹൽ താരിഫുനി, എന്നെ അറിയുമോ, എന്നെ അറിയുമോ. എനിക്ക് നിന്നെ അറിയുകയില്ല. കബറാളി പറയുകയാണ്, എനിക്ക് നിന്നെ അറിയുകയില്ല. വീണ്ടും അവനോട് ചോദിച്ചു മാത്രേ, എന്നെ അറിയില്ലയോ, എന്നെ അറിയില്ലയോ. അവന് പറയുകയാണ്, നമ്മള് ചോദിക്കുന്ന പോലെ കബറാളി എടുത്തു വന്ന് ചോദിക്കാം, മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ. രണ്ടാമത്തെ വീണ്ടും ചോദിക്കും, മൂന്നാമത് അറിയില്ല, എന്നെ മനസ്സിലായില്ല, അറിയില്ല, അറിയില്ല, അറിയില്ല. അവനോട് പറയപ്പെടുമത്രേ, അവനോട് ആ വ്യക്തി വിളിച്ചു പറയുമത്രേ, സുന്ദരനായ മനുഷ്യന്റെ കോലത്തിലാണ് വന്നിരിക്കുന്നത്, ഖബറിലാണ് വന്നിട്ടുള്ളത്. വിളിച്ചു പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ കൂട്ടുകാരൻ പകലിന്റെ സമയത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നീ നടന്നില്ലയോ? നിന്റെ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ, നിന്റെ വിശുദ്ധമായ കലാമാണ് ഞാൻ. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട കേട്ടോ, നിനക്ക് എല്ലാ നിനക്കും ഞാൻ തന്നെ കൂടെയുണ്ട്. പാതിരാതിര സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് ഒതുവിട്ടുകൊണ്ട് എത്തിക്കാത്ത വെച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയിലേക്ക് വരികയും പരിശുദ്ധമായ ഖുർആൻ ഓതുകയും നീ ചെയ്തില്ലയോ? കാസർഗോഡിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരില്ലയോ? സഹോദരങ്ങളില്ലയോ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരില്ലയോ? ചിന്തിക്കണേ, ചിന്തിക്കണേ. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന കൂലിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഖബറിലേക്ക് എത്തുമ്പോ നല്ല സുന്ദരനായ മനുഷ്യന്റെ കോലത്തിൽ ഇതാ ഖുർആൻ കടന്നു വരുകയാണ്. എന്നിട്ട് അല്ലാഹു റസൂലെ പറയുകയാണ്, അവന്റെ വലഭാഗത്ത് അവരെ കാലാ കാലം വസിക്കുവാനുള്ള അധികാരത്തിന്റെ സമ്മതപത്രം നൽകുകയാണ്. കിടക്കുന്ന മനുഷ്യന്റെ കൈകളിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. നിനക്കിതാ രാജാധികാരം നൽകുകയാണ്, രാജകീയ പദവി നൽകുകയാണ്. നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ മൗവലിൽ ജീവിച്ചവനാണ്. പക്ഷേ ആ മൗവലിലുള്ള ജനങ്ങൾക്ക് മുഴുവനും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പഠിക്കാൻ ഉതകുന്ന മനുഷ്യനാണ്, നീ പരിശുദ്ധമായ ഖുർആൻ രാപകളില്ലാതെ ഓടിയതാകുന്ന മനുഷ്യനാണ്. പരിശുദ്ധമായ ഖുർആൻ രാപകളില്ലാതെ ഓടിയതാകുന്നു ഉമ്മയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ നിങ്ങൾക്കിതാ നൽകുന്ന നിങ്ങൾക്ക് രാജാധികാരം നൽകുകയാണ്. ഇടതുകാകത്തിതാ ശാശ്വതത്വം രേഖപ്പെടുത്തുകയാണ്. കാലാകാലം ഈ സ്വർഗത്തിൽ വസിക്കാനുള്ള സമ്മതപത്രം ഇതാ നിങ്ങൾക്കല്ലാഹു നൽകുകയാണ്. കബറിൽ വെച്ച് തന്നെ സ്വർഗീയ അനുഭൂതികൾ ആസ്വാദനങ്ങൾ അല്ലാഹു നൽകുകയാണ്. കാലാകാലം സ്വർഗത്തിൽ വസിക്കാനുള്ള അവന്റെ തലയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഗാംഭീര്യത്താലുള്ള കിരീടത്തെ സമ്മാനിക്കുമത്രാണ്. ഗാംഭീര്യത്താലുള്ള കിരീടത്തെ അള്ളാഹു വെക്കുകയാണ്. അള്ളാഹുവിനെ നീ ആദരിച്ചോ ബഹുമാനിച്ചോ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അവന്റെ കലാമിനെ നീ ആദരിച്ചു, അതിനു വേണ്ടി ഇതാ നിനക്ക് നൽകുന്നത്. ഗാംഭീര്യത്താലുള്ള
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയിലേക്ക് നൽകുകയാണ്. തീർന്നില്ല തീർന്നില്ല വയുസ വലിദാ ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാതാപിതാക്കളെ വിളിക്കുകയാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മൗവൽ മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടുകൊണ്ട് ആത്മീയമാകും അറിവ് കൊടുത്തതാകുന്ന മാതാപിതാക്കളെ പറഞ്ഞയച്ചവരെ മക്കളെ ആലിമീങ്ങളാക്കണം ഹാഫിമീങ്ങളാക്കണം എന്നുള്ള നീയത്തില് മക്കളെ തീർപ്പെട്ട വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ പറഞ്ഞയച്ചിട്ടുള്ള ഉമ്മമാരെ ഉപ്പമാരെ സന്തോഷിക്കണേ സന്തോഷിക്കണേ. അല്ലാഹു മഹശറയിൽ വെച്ചുകൊണ്ട് വിളിക്കുകയാണ് ആ മക്കളുടെ ഉപ്പ എവിടെ ആ മക്കളുടെ ഉമ്മ എവിടെ ആ പാവപ്പെട്ട ഉപ്പയെയും ഉമ്മയെയും അല്ലാന്റെ ദർബാറിലേക്ക് വിളിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കും അത്രേ സ്വർഗീയ പട്ടുവസ്ത്രം അല്ലാഹു ധരിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അതിന്റെ വില നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. ഈ ദുനിയാവിലുള്ള വസ്തുക്കളെക്കാളെല്ലാം തന്നെ വല്ലാത്ത മുത്തീര വസ്ത്രമാണ് വിലപിടിപ്പുള്ളതാകുന്ന പട്ടുവസ്ത്രമാണ് അത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിച്ചു മാത്രേ. എന്തിന്റെ പേരിൽ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു?